ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ചാറുകറിയാണ്. ഇത് വളരെ എളുപ്പത്തിലും അതേസമയം നല്ല ടേസ്റ്റും ഗുണമേന്മ നിറഞ്ഞതുമാണ്. നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പാലക് പരിപ്പ് കൂട്ടാണ്, പാലക് ചീര, അതായത് സ്പിനാച്ച്. സ്പിനാച്ച് ആണ്, നല്ല അയൺ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ചീരയാണ്. ഇത് സാധാരണ അധികം പേര് വാങ്ങിക്കാത്തതാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലും കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ കൂടെ ഇടുന്നത് ചെറുപരിപ്പാണ്, ചെറുപരിപ്പ് പായസം ഒക്കെ വെക്കണ ചെറുപരിപ്പ് വറുത്ത് വേവിച്ചാണ് ഇതിന്റെ കൂടെ ഇടുന്നത്. തോരപ്പരിപ്പും ഇടാം. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോവാം. പാലക് പരിപ്പ് കൂട്ടിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം പാലക്ക്, ഇത് ഒരു കെട്ട്, വലിയ കെട്ടാണ്. ഇത് കാമ്പോടുകൂടി ഉപ്പ് വെള്ളത്തിലും നല്ല വെള്ളത്തിലും വാഷ് ചെയ്തിട്ട് പൊടിയായിട്ട് നരക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചെറുപയർ പരിപ്പാണ്, ചെറുപരിപ്പ്. ചെറുപരിപ്പ് ഇത് തൊലിയില്ലാത്ത പരിപ്പാണ്. അത് നമ്മൾ വെറും ചീനച്ചട്ടിയിലിട്ട് കുറച്ച് ശവക്കെ വറുത്തിട്ട് ഒരു കാൽ കപ്പോളം എടുത്ത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ഒരു അരക്കപ്പ്, ചെറുള്ളി ഒരു രണ്ടെണ്ണം, വെളുത്തുള്ളി അല്ലി ഒരു മൂന്നെണ്ണം, ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, ജീരക പൗഡർ അര ടീസ്പൂൺ, മഞ്ഞപ്പൊടി അര ടീസ്പൂൺ, ഇതൊക്കെ നമുക്ക് ഒരു കൂട്ടായിട്ട് അരക്കണം. ആദ്യം മിക്സി ജാറിൽ തേങ്ങ ചെറുള്ളി എല്ലാം കൂടി ഒന്നിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. എല്ലാം കൂടി മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, അര ടീസ്പൂൺ യെല്ലോ പൗഡർ, അര ടീസ്പൂൺ ജീരക പൗഡർ, രണ്ട് ചെറുള്ളി, രണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി, എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പാലക്ക് വേവിച്ചതിൽ ഈ പരിപ്പും കൂടി ചേർത്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് കുറച്ച് തിളപ്പിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ഒഴിച്ചു കറിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. പാലക്ക് അയൺ കണ്ടന്റ് കൂടുതലും പ്രോട്ടീൻ അയൺ എല്ലാം ഉള്ളതുകൊണ്ട് ചെറിയവർക്കും വലിയവർക്കും ഒന്നുപോലെ നല്ലതാണ്. ഇത് ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുപരിപ്പ് ഇല്ലെങ്കിൽ തോരപ്പരിപ്പ് ഒരു കാൽ കപ്പ് വേവിച്ചാലും കുഴപ്പമില്ല. ചെറുപരിപ്പ് എടുക്കുമ്പം ചട്ടിയിലിട്ട് വറുക്കണം. വെറും ചട്ടിയിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ വറുത്തിട്ട് വേണം നമുക്ക് ഇത് വേവിക്കാൻ. പരിപ്പും പാലക്കും ഉപ്പിട്ട് നല്ലതുപോലെ തിളച്ച് തുടങ്ങി. രണ്ടും നല്ല വേവ് വെന്തതാണല്ലോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച അരപ്പ് ഒഴിക്കാം. പേസ്റ്റ് രൂപത്തിലാക്കിയ തേങ്ങ മുളക് അരപ്പാണ് ഇത്. കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം. ഇത് ഒഴിച്ചു കറിയാണല്ലോ, അപ്പം കുറച്ച് നല്ല അയങ്ങ മട്ടിൽ ഇരുന്നാലും നല്ലതാണ്. ചോറിൽ ഇട്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് ചോറ് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ പൊട്ടറ്റ ഫ്രൈ എന്തെങ്കിലും ഒരു കറി മതി, നല്ല ടേസ്റ്റാണ്. പാലക്ക് നല്ലതുപോലെ തിളച്ച്, ഇനി ഒരുപാട് വെട്ടി തിളയ്ക്കണ്ട, പാലക്കിലുള്ള വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇത് ഇറക്കി താളിച്ചൊഴിക്കാം. ഒരു കറണ്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പാലക്ക് അധികം വേവാൻ പാടില്ല, അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് പരിപ്പ് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് പാലക്ക് തനിയെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. അല്ലെങ്കിൽ ബ്ലാൻഡ് ചെയ്ത് എടുത്തിട്ട് മിക്സിയിൽ ഒരു അടിയടിച്ചാലും മതി. അല്ലെങ്കിൽ ഒരുപാട് വെന്ത പാലക്കിൻ്റെ അയൺ സത്തൊക്കെ വേസ്റ്റായി പോകും. കടുകിട്ട്
ഇതിൻ്റെ കടുക് പൊട്ടിയ ശേഷം ഒരു ഒരു ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും രണ്ട് വറ്റൽ മുളകും ഇട്ട് കലക്കണം. ചെറുള്ളി നല്ലതുപോലെ ചുവക്കണം. ഉള്ളി നല്ലതുപോലെ ചുവന്നു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒരു വയ്ക്കാം. നമ്മുടെ പാലക് പരിപ്പ് കൂട്ട് റെഡിയായി. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പാലക് പരിപ്പ് കൂട്ട് റെഡിയായി. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ്. നല്ലൊരു ഒഴിച്ചു കറിയാണ്. നല്ല ടേസ്റ്റും അതുപോലെ ഗുണമേന്മ നിറഞ്ഞതുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊടുക്കുമ്പം ചീര കഴിക്കാത്ത കുട്ടികളും ചീര കഴിക്കും. ഇതിൻ്റെ കൂടെ നെയ്യോ വെണ്ണയോ ഒഴിച്ച് കൊടുത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ അന്നന്ന് ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.